ഇത് നാണപ്പിന് കല്യാണത്തിന് ഉടുക്കാനുള്ള മുണ്ടും ഷർട്ടുമാണ്. ഇത് അവൾക്ക് സാരി. കൊച്ചമ്മ ഡ്രസ് തന്നു, അങ്ങനെ കുറെ രൂപയും തന്നു. പക്ഷേ ഈ കാർ എന്റെ കല്യാണത്തിന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടാ തന്നത്. ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ കല്യാണമേ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. അതിരിക്കട്ടെ. എന്തോ കംസംകുട്ടമ്പിള്ളയുടെ അനന്തരവളാണോ പൊന്നമ്മ എന്നാണ് മൂപ്പിലാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അക്കൽഗാമ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ചോദിച്ചറിയാമല്ലോ. ദാസാറിന്റെ പാചകമൊക്കെ അവളാണല്ലേ? അതെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എഞ്ചിനീയർ സാറിന്റെ അക്കൽഗാമം മുടങ്ങി പോയില്ലേ? അത് ശരിയാ. അദ്ദേഹം എങ്ങോട്ടെങ്കിലും സ്ഥലം മാറിക്കഴിഞ്ഞാ ഒരു വീടെടുത്ത് രണ്ടുപേർക്കും കൂടി താമസിക്കണം. എന്നാ ഇനി നീ താമസിക്കണ്ട, കല്യാണം മംഗളമായി നടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങുന്നിന്റെയും കൊച്ചമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കാതെ ഞങ്ങൾ വേറെ ഒരു അക്കല്ലാമയ്ക്ക് പോവില്ല. പൊന്നമ്മേ, അങ്ങൊന്നും കൊച്ചമ്മയെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്റെ കഴുത്ത് താലി കെട്ടി. അപ്പൊ എന്നോട് സ്നേഹമില്ലായിരുന്നു? സ്നേഹമുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു വീടെടുത്ത് താമസിപ്പിക്കാനുള്ള അക്കൽഗാമ എന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അതിനുള്ള സൗകര്യം വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് കരുതി. ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ, കഴിയുന്നതും വേഗം നമുക്കൊരു വീട് വയ്ക്കണം. നിന്നിനി ജോലിക്ക് അയക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ലല്ലോ. തൽക്കാലം പകൽ നമുക്ക് ജോലി ചെയ്യാം, രാത്രിയിൽ എന്നും ഞാൻ ഇങ്ങ് വരാം. കാശൊന്നും കളയാതെ തന്നെ ഏൽപ്പിക്കണം. എന്തിനേ, എന്റെ മാമനോടില്ലേ? രണ്ടുപേരും കാശ് എന്നെ ഏൽപ്പിച്ചാ മതി. വേണ്ട വേണ്ട, ഞങ്ങൾ ജോലി ചെയ്യുന്ന കാശ് ഞങ്ങൾ സൂക്ഷിച്ചോളാം, ആരെ സഹായിക്കാൻ വരണ്ട. പത്താല തെറിച്ചോളെ, ഒരു സംബന്ധക്കാരനെ കിട്ടിയപ്പോ നീ മൂട് മറന്നോ? ഒറ്റ വീക്കു കൊല്ലേ, എന്നെ വീക്കുന്നൊന്ന് കാണിട്ട്. ഞാനൊരു കളിഹമാജ വന്നല്ലേ നാടപ്പ, ഈ ഇറക്കി കാര്യമാക്കോ. ഡിപ്പിക്ലോസെ, പൊന്നമ്മ ഇപ്പൊ എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ തന്റെയല്ല, എന്റെ. താനവളെ ഭരിക്കാൻ വന്നാല് അടിച്ച് തന്റെ അക്കെല്ലാം ഇളക്കി കളയും. എന്തോന്ന് അക്കല്ലാമ? അപ്പോ ഞാൻ അവരൊന്ന് വരട്ടി നോക്കിയതാ. മോളെ ഇപ്പൊ ഇവക്ക് മാമയൊക്കെ സ്നേഹം മുട്ടായിയോടാ. അവൾ എന്തിനെങ്കിലും സ്നേഹിച്ച് പഠിക്കുന്നു. ഇത് കൊണ്ടുപോയി വെട്ടി കഴുകി മറത്തും പൊടിച്ചൊക്കെ വയ്ക്കാൻ. ഇന്നെന്താ പതിവില്ലാതെ വല്യ മീൻ? അറിഞ്ഞില്ലേ, ചേട്ടൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുക. ജയിലിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഗോതമ്പുണ്ടുമായിട്ട് കഴിയുകയില്ലായിരുന്നു. ഇന്നെങ്കിലും വയറ് നിറച്ച് നല്ലതുപോലെ വല്ലതും കഴിക്കണം. കൂലി കിട്ടാത്ത ഈ സമയത്ത് എന്തിനാ ഇത് വാങ്ങിയത്? കടമല്ലേ, കാശ് കിട്ടുമ്പോൾ കൊടുക്കും. ബില്ല് മാറിയില്ലെങ്കിലും കൂലിക്കുടി ചെയ്ത് തീർത്തു കൊടുക്കാൻ സർക്കാരിൽ നിന്ന് പണം വെച്ചിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്താമല്ലോ. നിർത്താം, ഗോപാലപുരത്ത് വന്നു. മോളെ ഇന്ന് നിന്റെ മാമം വരും. ചേട്ടനങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നുന്ന എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. ആരെങ്കിലും പിടിച്ചു കിടത്താൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിണ്ണയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാ. ഷാങ്കമ്മിന്റെ നോട്ടീസാണ്, കമ്പി വാങ്ങിച്ച വയൽ 1,00,000 രൂപ കൊടുക്കാനുള്ള മറ്റേ നോട്ടീസ്. നോട്ടീസിന് മറുപടി അയക്കണം, ഉടനെ കൊടുക്കാമെന്ന്. മറുപടി അല്ല അവർക്ക് ആവശ്യം, അവർക്ക് രൂപയാണ് ആവശ്യം. ഇത് കൂടാഞ്ഞിട്ട്
മരിച്ചവരുടെ വീട്ടിലേക്ക് 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാ അവിവേകം ഒന്നും കാണിക്കരുതെന്ന്. ഗോപാലിന് കേസ് കൊടുക്കാൻ ബോംബറിയിച്ചു. എന്നിട്ടിപ്പോ എന്തായി? ആളപകടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദാസ് പറഞ്ഞു, ഞാൻ അങ്ങ് ചെയ്യിച്ചു. ആ വകയിൽ ₹5,000 ആ പൊന്നമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അന്ന് ഒത്താശ പറഞ്ഞു തന്നവനൊക്കെ ഇപ്പൊ എവിടെ പോയി? അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിക്കുകയാണ്. ആ ദാസിലേക്കൊന്ന് കാണണം. എന്തിനാ? എല്ലാ ചരടികളും ഇപ്പൊ അയാളുടെ കയ്യിലല്ലേ. അയാളെ പിണക്കിയാൽ അനുഭവം എന്തായിരിക്കും അറിയാമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഞാൻ പോയി അയാളെ ഒന്ന് കാണാം. ദാസിനെയോ? അതെ. നിന്റെ കൈ 10,000 രൂപയുണ്ട്. അത് നീ ഇവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതാര് പറഞ്ഞു മാമ? ആറുകൊലത്ത് ഗോവിന്ദ പിള്ള. ആ മാറക്കടക്കാരനല്ലേ? അയാളുടെ അച്ഛൻ തന്നതായിരിക്കും. അപ്പൊ എഞ്ചിനീയർ സാർ തന്ന കാശോടെ? അദ്ദേഹം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അതല്ലാതെ നിന്റെ ഈ പേരെ കാശ് കാണണമല്ലോ. ആ അതെനിക്കൊരു വീട് വയ്ക്കാന്. അപ്പൊ നിനക്ക് തനതായ വീട് വേണം, ഭർത്താവ് വേണം. നിന്നെ കൊണ്ടുകടന്ന ആളാക്കി എനിക്ക് ഡിപ്ലിക്കോസ് അടിക്കാൻ പോലും കാലണ തരില്ല അല്ലേ? ശരി, നീ ഈ വീട്ടിൽ തന്നെയാണല്ലോ പണം ഒളിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടോളാം. ഒന്നും ചെയ്യാൻ ഒരു നായർ പെണ്ണല്ലേ? എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാനൊക്കെ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അവളോട് ജന്മ വിട്ടുകൊടുത്തില്ലായിരുന്നു. ഇത് പോകണം കേടാ. ഇപ്പൊ ഏത് ആ ബാവേ ഉള്ളോടാ ഇവിടെ അവളെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ? ബാവേ എനിക്ക് നല്ലപോലെ അറിയാം. നീ വെറും ശുദ്ധനാടാ. വെടിമരുന്നും തീയും ചേർന്നാലേ പൊട്ടും. മനസ്സിലായില്ല. അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലേ തങ്ങയോളപ്പാണെന്ന്. ഏതായാലും വന്നത് വന്നു. ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കും. നമസ്കാരം. നമസ്കാരം. കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസുക്കുട്ടൻ പിള്ളയാണ്. എന്താ പതിവില്ലാതെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ബില്ലിന്റെ കാര്യം? ഓ ഐ സി. അതേപ്പറ്റി വിശദമായി സംസാരിക്കണമെങ്കിൽ അല്പം സമയം വേണം. എനിക്ക് തിടുക്കമൊന്നുമില്ല. എന്നാ നാണപ്പം താഴെ ചെന്നിരിക്കും. ഞങ്ങൾക്ക് അല്പം സർക്കാർ കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയി എന്റെ അക്കല്ലാം ഇന്ന് കണ്ടേച്ചു വരാം. വരണമെന്നില്ല. ഭവാനി അമ്മയും ഞാൻ കൊണ്ട് വിട്ടോളാം. ഞാൻ പോയിക്കോട്ടെ. കൊച്ചമ്മ നീ ഭാര്യയുടെ അടുത്തേക്ക് പോയല്ലേ? ഞാൻ പോയിക്കോളാം. വരൂ, അകത്തിന് സംസാരിക്കാം. വരൂ, ഇരിക്കും. സാറേ, ഈ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് സുനിന്ദയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ്. ബില്ല് പാസ്സാകാത്തതിന് എന്റെ അറിവിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നാണ് അറിയേണ്ടത്? അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത്? പറയാതെ എങ്ങനെ അറിയുന്നത്? മനസ്സിലാക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസ്സാക്കി വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. കൊണ്ടു കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. സാറെന്താ ഉദ്ദേശിക്കുന്നത്? പണം വേണോ? എങ്കിലിത് പറഞ്ഞു മതിയായിരുന്നല്ലോ. ഭാര്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പണം? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുതന്നെയാണ് തകരാറ്. വളച്ചു കിട്ടാതെ എന്താ കാര്യമെന്ന് പറയും. ബില്ല് പാസ്സാകാത്തതിന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ. ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം. ഞാൻ ഇത്ര വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത്. നിങ്ങൾ പരിചയിച്ചിട്ടുള്ള വഴി ഇതായിരിക്കാം. പക്ഷേ ദാസ്, വാസുക്കുട്ടമ്പള്ളിയുടെ ഭാര്യയെ ഇതിനെ കിട്ടുകയില്ല. വാസുക്കുട്ടമ്പിള്ള ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ. സർവ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ തൂക്കുമരത്തിൽ വാസുക്കുട്ടമ്പിള്ളയുടെ ജീവൻ പിടഞ്ഞ് അവസാനിക്കുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം. പൊക്കോളൂ. ഞങ്ങൾ ചതിക്കരുത്. എന്റെ ഭർത്താവ് നിരപരാധിയാണ്. അല്ല, അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് എറിയിച്ചത്, രണ്ടുപേരെ കൊല്ലിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത്. നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം. നിങ്ങൾ പോകുന്നില്ലേ? എനിക്ക് അല്പം ജോലിയുണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ലെന്നേ.
ഞാനൊരു ഭാര്യയാണ്, എന്തിന് അഭിമാനം? അത് ന്യായം. ഇതാ നോക്കൂ, ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല.